നമസ്കാരം. തുടർച്ചയായ രണ്ടാം ദിവസവും വാർത്താ താരമായിക്കൊണ്ടിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ വി തോമസ് തന്നെയാണ്. സി പി എം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കുമെന്ന നിലപാടിൽ കെ വി തോമസ് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് തോമസിനെ ചുറ്റിപ്പറ്റി ചില വാർത്തകൾ പ്രചരിക്കുന്നത്. കെ വി തോമസിനെ പ്രകോപിപ്പിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണെന്നും ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയെടുക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് ചെയ്തതെന്നുമുള്ള വാദവുമായി കേരളത്തിലെ കെ സി വേണുഗോപാൽ അനുകൂലികളും രംഗത്ത് വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റായി ഈ ഒരു വിഷയത്തിൽ രണ്ടാം ദിവസം നമുക്ക് പറയാനുള്ളത്. പാർട്ടി കോൺഗ്രസിൽ കെ വി തോമസ് പങ്കെടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം സുധാകരൻ ഉണ്ടാക്കിയതാണെന്നുമാണ് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതിനിടെ ഹൈക്കമാൻഡിലെ ചിലർ കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പാടെ തള്ളിക്കൊണ്ട് പാർട്ടി കോൺഗ്രസിൽ സെമിനാറിൽ പങ്കെടുക്കാൻ തന്നെയാണ് കെ വി തോമസിൻ്റെ തീരുമാനം. തോമസിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ പദവി നൽകി സി പി എം സ്വീകരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിവാദങ്ങൾ ഒഴിവാക്കാൻ തൃക്കാക്കരയിൽ തോമസ് മത്സരിക്കില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ തോമസിന് സി പി എം ഒരു ഉന്നത പദവി തന്നെ നൽകും. വി എസ് അച്യുതാനന്ദൻ കൈകാര്യം ചെയ്തിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ പദവി അടക്കം തോമസിന് വേണ്ടി സി പി എം പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനിടെ കാര്യത്തെക്കുറിച്ചറിയാൻ ദില്ലിയിൽ നിന്ന് വിളിച്ചിരുന്നുവെന്ന് കെ വി തോമസ് പ്രതികരിച്ചു. മല്ലികാർജുന ഖാർഗെ അടക്കമുള്ളവരാണ് വിളിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സി പി എം സമ്മേളനത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ വന്ന വാർത്ത സി പി എം പാർട്ടി കോൺഗ്രസിലെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ഹരം കൊള്ളിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും മണിശങ്കർ അയ്യരും സെമിനാറിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ ക്ഷീണം കെ വി തോമസ് പങ്കെടുക്കുന്നതിലൂടെ മാറിക്കിട്ടി എന്ന ഒരു വലിയ ആശ്വാസവും സി പി ഐ എം കേരള സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. തോമസ് ഒരിക്കലും വഴിയാധാരമാകില്ലെന്ന് ഉറപ്പാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പിന്നാലെ പുറത്തിറങ്ങിയ പി ബി അംഗം എം എ ബേബി, ഇ പി ജയരാജൻ, എ കെ ബാലൻ തുടങ്ങിയവരും ഈ രീതിയിൽ തന്നെ പ്രതികരിച്ചു എന്നത് വലിയ ഒരു പോസിറ്റീവ് സൈനായി വേണം കെ വി തോമസ് കാണാൻ. കെ വി തോമസ് എത്തുന്നതിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സന്തോഷം പ്രകടിപ്പിച്ചു. തോമസുമായി വലിയ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന കേന്ദ്ര നേതാക്കളാണ് സി പി എമ്മിൽ ഇപ്പോഴുള്ളത്. വിലക്ക് ലംഘിച്ച് സെമിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ കെ വി തോമസിനെതിരായി എന്തച്ചടക്ക നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ കെ പി സി സി നേതൃത്വത്തിന് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടെന്നാണ് വിവരം. താക്കീത് മുതൽ സസ്പെൻഷൻ വരെയുള്ള നടപടികളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. കെ വി തോമസിനെ അവഗണിക്കണമെന്ന നിലപാടും ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. നടപടിയിൽ ഭിന്നസ്വരം ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട മുതിർന്ന നേതാക്കളുമായി സുധാകരൻ ആശയവിനിമയം നടത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു. തോമസിനെതിരെ എന്നാൽ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ സി പി എമ്മുമായി അടുക്കാനുള്ള തോമസിൻ്റെ മോഹം തകരുമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. കെ സി വേണുഗോപാലിൻ്റെ പേരിലുള്ള കെ സി പക്ഷം ഈ വിവാദത്തിൽ കെ എസ് എന്ന് വിളിപ്പേരുള്ള സുധാകര വിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. കെ വി തോമസിനെ വെറുതെ സുധാകരൻ പ്രകോപിപ്പിച്ചെന്നും അത് അതിര് കടന്നുവെന്നും പ്രചരിപ്പിക്കുകയാണ് കെ സി വേണുഗോപാൽ പക്ഷം. എന്നാൽ കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സി പി എം ഗൂഢാലോചനയാണ് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നാണ് സുധാകരൻ്റെ നിലപാട്. അച്ചടക്ക നടപടിയിൽ കെ പി സി സിക്ക് തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡുള്ളത്. വാർത്താ സമ്മേളനം അച്ചടക്ക ലംഘനമായി വിലയിരുത്തുന്നതിനാൽ ഉടൻ തന്നെ നടപടിയെടുക്കാമെങ്കിലും തിരക്കിട്ടിപ്പോൾ ഒരു നടപടിയും വേണ്ട എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. കെ വി തോമസ് എ ഐ സി സി അംഗമായതിനാൽ നടപടിയെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. സെമിനാറിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിച്ചതും ദേശീയ നേതൃത്വമാണ്. എ കെ ആന്റണി അധ്യക്ഷനും താരിഖ് അൻവർ സെക്രട്ടറിയും അംബിക സോണി അംഗവുമായ അച്ചടക്ക സമിതിയാണ് ഇനി തോമസിനെതിരായുള്ള നടപടി സ്വീകരിക്കേണ്ടത്. എന്തായാലും കെ വി തോമസിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ രണ്ടാം ദിവസവും സജീവ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ പുതിയ ഒരു ത്രെഡ് ട്വിസ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വലിയ സ്നേഹത്തിലായിരുന്ന കെ സി വേണുഗോപാലും കെ സുധാകരനും അകലുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കെ വി തോമസിനെ വെറുതെ പ്രകോപിപ്പിച്ച് ഇത്തരത്തിൽ സെമിനാറിൽ പങ്കെടുക്കുന്നത് വലിയ വിവാദമാക്കിയത് കെ സുധാകരനാണെന്ന് കെ സി വേണുഗോപാൽ പക്ഷം ആഞ്ഞടിക്കുമ്പോൾ ഒരു കാരണവശാലും
സിപിഎമ്മുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോവില്ല എന്ന നിലപാടിലാണ് കെ സുധാകരൻ പക്ഷമുള്ളത്. പക്ഷേ ഈ രണ്ടിനിടയിൽ നിന്നും ഏറ്റവും സേഫായി റിലാക്സ്ഡായി വലിയ തോതിൽ നെടുവീർപ്പിടുന്നത് കെ വി തോമസ് തന്നെയാണ്. തീർത്തും തന്നെ അവഗണിക്കുന്ന കോൺഗ്രസ്സിന് വലിയ രീതിയിലൊരു ഞെട്ടൽ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നത് വസ്തുതയാണ്. എന്തായാലും കെ വി തോമസ് വഴിയാധാരമാകില്ല എന്ന സിപിഎം ഉറപ്പ് ഒരുപക്ഷെ അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷ പദവിയിൽ വരെ എത്തിച്ചേക്കാമെന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ.